സീസണ് തുടങ്ങാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങാതെ ശബരിമല. ശബരിമലയിൽ അരവണയ്ക്ക് ഉപയോഗിക്കുന്ന ശർക്കര ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ട്. 5 ലക്ഷം കിലോ ശർക്കര ഉപയോഗ യോഗ്യമല്ലെന്ന് റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് ഹൈക്കോടതിയിലാണ് നൽകിയത്. ഗോഡൌൺ നിർമ്മാണം അശാസ്ത്രീയമെന്നും റിപ്പോർട്ട് പറയുമ്പോൾ ശബരിമലയിൽ നടക്കുന്നതെന്ത്? ഈ വിഷയം പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർ പി കെ കുമാരൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ, അതോടൊപ്പം രാഹുൽ ഈശ്വർ, ശബരിമല വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ആർ കെ ഉണ്ണിത്താൻ, മന്ത്രി വി എസ് ശിവകുമാർ, മുൻ മന്ത്രി ജി സുധാകരനെയും ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ആർ കെ ഉണ്ണിത്താനിലേക്ക്. ആർ കെ ഉണ്ണിത്താൻ, ഈ ചർച്ച തുടങ്ങുന്നത് താങ്കളിൽ നിന്നാണ്. ശബരിമലയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ഭക്ഷ്യവകുപ്പിന്റെ റിപ്പോർട്ട്, അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നില്ല എന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ 3 ആഴ്ചയ്ക്ക് താഴെ മാത്രം ശബരിമല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ, എന്താണ് നിലവിൽ അവിടെ നടക്കുന്നത്, അവിടുത്തെ അവസ്ഥ? ആർ കെ ഉണ്ണിത്താൻ. അനാസ്ഥകൾ മാത്രമാണ്, ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ല. അയ്യപ്പനെ വന്നു തൊഴുന്ന ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റുള്ള ഒരു കാര്യങ്ങളോ അല്ല. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ്. ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പൻ കോൾ തുടങ്ങുക, അത് ആ രീതിയിൽ എനിക്കെന്ത് കിട്ടണമെന്നുള്ളതാണ്. ഇന്ന് ഞാനിത് സഭ കെട്ടിന്ന് ഈ ചർച്ചയിൽ കൈരളി പീപ്പിളിൽ വന്ന് പറഞ്ഞപ്പോഴെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഭംഗിയായി ശബരിമല ഭരണം നിർവഹിച്ച ഒരു മുൻ പ്രസിഡന്റ്, അതുപോലെ തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ചുണക്കുട്ടിയായ ഒരു ചെറുപ്പക്കാരന് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ കാണട്ടെ. ആദ്യം എൻ്റെ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പറയാം. മുൻകാലങ്ങളിൽ പരസ്യലേലത്തിൽ അഴിമതി എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ടെൻഡർ നടത്തിക്കൊണ്ടിരുന്നു. ഈ ടെൻഡർ നടപടികൾ സുതാര്യമാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ടെൻഡർ നടപടിയിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉയർന്ന തുക കോട്ട് ചെയ്തവർക്ക് കൊടുക്കാതെ അതിലും താഴെ കോട്ട് ചെയ്തവർക്കോ അല്ലെങ്കിൽ ബോർഡിന് പ്രത്യേകം താല്പര്യമുള്ളവരെയോ വിളിച്ചിട്ട് ഈ കൂടിയ തുക ഇത്ര വന്നിരിക്കുന്നു, അതിൽ കൂടുതൽ എഴുതി തന്നേരെ നിനക്ക് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. എനിക്ക് പിന്നെ എന്തിനാണ് ഈ ടെൻഡർ? അതുപോലെ പല ഐറ്റങ്ങളിലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് പമ്പയിലെ മിൽമ സ്റ്റാൾ ആദ്യം ലേലം ചെയ്തു, ഇപ്പോൾ അതിൻ്റെ മിനിമം തുക എന്ന് പറയുന്നത് 17,26,000 രൂപയായിരുന്നു മിനിമം കോട്ടിയേണ്ട തുക. അത് ഏതോ ഒരു വ്യക്തി ഉയർന്ന തുകയ്ക്ക് എടുത്തു. പിന്നീട് മനസ്സിലായി കാണണം ആ വ്യക്തിക്ക് ആ ലേലത്തിൻ്റെ പിടിച്ച തുകയ്ക്ക് അത് മുതലാകില്ല എന്നുള്ളത്. ഉടൻ തന്നെ എങ്ങനെയോ അതോട് ദേവസ്വം ബോർഡിനെ സ്വാധീനിച്ചത് റീടെൻഡർ വെപ്പിച്ചിട്ട് മിനിമം തുക 17,22,000 എന്നുള്ളത് രീതിയിലേക്കാണ്. സർ, ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ, സുതാര്യമാവട്ടെ, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കട്ടെ. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊള്ള, കുടിവെള്ളം നാട്ടിലെല്ലാവർക്കും വിൽക്കുന്നതിനേക്കാളും വില കുറച്ച് ഞങ്ങൾ അവിടെ വിൽക്കണം. നാട്ടിലെ വിലയേക്കാളും വില കുറച്ച് വിൽക്കണം, അത് വിൽക്കാനുള്ള അവകാശം ഈ വർഷം തൊട്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലേലം ചെയ്ത് കൊടുത്തുകഴിഞ്ഞു. ഈ വർഷം പുതിയതായിട്ട് ഭക്ഷണപാനീയങ്ങൾക്കുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ ഇത്യാദി ഐറ്റങ്ങളോട് കുത്തകൾക്ക് ലേലം ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം വരുന്നത് കച്ചവടക്കാർക്ക് പരമാവധി മാക്സിമം വില കൊടുത്ത് വേണം ഈ സാധനങ്ങൾ വാങ്ങിച്ചു വിൽക്കാൻ, ഓരോ കടവാടകയോ ഭീമമായ രീതിയിൽ. ഈ രീതി വരുമ്പം കച്ചവടക്കാരാണെന്ന് കള്ളന്മാരെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇവിടെ ചെയ്യുന്നത്. യെസ്, താങ്കളിലേക്ക് വരാം. ആർ കെ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരിലേക്ക്, രാഹുൽ ഈശ്വറിലും പി കെ കുമാരനിലേക്കും പോകും മുമ്പ്, മുൻ പ്രസിഡന്റാണ് അദ്ദേഹം. ആർ കെ ഉണ്ണിത്താന്റെ വാക്കുകൾ വ്യക്തമാണ്. ശബരിമല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ ഉള്ളത്, ഭക്തജനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹം മുഴുവൻ ഒന്നിക്കുന്ന ഒരു സ്ഥലത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ആർ കെ ഉണ്ണിത്താൻ ഉപയോഗിക്കുമ്പോൾ, ഇന്ന് അവിടെ താങ്കളും അവിടെ അഡ്മിനിസ്ട്രേഷനിലെ വളരെ നിർണായകമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു, ഇന്ന് നടക്കുന്നത് ആർ കെ ഉണ്ണിത്താന്റെ വാക്കുകൾ, അത് എത്രമാത്രം സാങ്കത്യമുള്ളതാണ് നിലവിലെ സ്ഥിതിയിൽ? സാധാരണഗതിയിൽ ശബരിമലയിലെ ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ആരോപണങ്ങളും ആരംഭിക്കാറുണ്ട്. കുറേയൊക്കെ വസ്തുതാപരമായിരിക്കും, കുറേയൊക്കെ വളരെ എക്സാജറേറ്റഡുമായിരിക്കും. ഇപ്പോൾ വസ്തുതാപരമായ ആരോപണങ്ങളുണ്ടെങ്കിൽ അത് അതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു ഇഷ്യൂ ടെൻഡറിൻ്റെയാണ്. ടെൻഡർ ഓപ്പൺ ചെയ്ത് ഹയസ്റ്റ് ബിഡർ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം
താല്പര്യമുള്ള ഒരാളെ വിളിച്ച് കൂട്ടിക്കൊടുക്കുക എന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. പക്ഷേ ടെൻഡർ സ്വീകരിച്ച് അതിന് ശേഷം ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നെഗോസിയേഷൻ എന്നൊരു പ്രൊസീജിയർ സാധാരണഗതിയിൽ ബോർഡ് പോകാറുണ്ട്. ആ നെഗോസിയേഷൻ എന്ന് പറയുന്നത് ആ ടെൻഡറിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ വിളിച്ച് ഒന്നുകൂടി ആരെങ്കിലും റേറ്റ് കൂട്ടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കലാണ്. അപ്പോൾ അവിടെയും വീണ്ടും കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതല്ലാതെ ഒരാളെ വിളിക്കുകയോ അല്ലെങ്കിൽ രണ്ടാളെ മാത്രം വിളിക്കുകയോ താല്പര്യമുള്ളവർക്ക് ഹയസ്റ്റ് കുറച്ചുകൂടി നോമിനലായിട്ട് റേറ്റ് കൂട്ടിക്കൊടുത്ത് ടെൻഡർ ഉറപ്പിക്കുന്നത് തെറ്റാണ്. അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ടെൻഡറിൽ അവലംബിക്കുന്നത് ശരിയായൊരു രീതിയല്ല. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വളരെ മുമ്പ് മുതൽ തന്നെ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ അവിടെ ഡ്രിങ്കിങ് വാട്ടർ ഒരു മൊണോപ്പൊളി സപ്ലൈ അറേഞ്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മുമ്പ് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിക്കാനായി കിട്ടിക്കൊണ്ടിരുന്ന വെള്ളത്തിൽ ഈക്കോളിൻ ബാക്ടീരിയ കണ്ടു. അപ്പോൾ അത് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിളായ ഒരു സപ്ലൈ ആ കാര്യത്തിൽ വേണം. അത് കൂടാതെ തന്നെ റേറ്റ് വളരെ ക്രമാതീതമായി 20, 25, 30, 40 രൂപ ഒക്കെ ഒരു ബോട്ടിൽ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിന് വാങ്ങുന്ന ഒരു രീതി ഉണ്ടായതുകൊണ്ട് അത് കട്ടൈൽ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമാണ് നടന്നത്. പക്ഷേ അത് ഒരു വിധത്തിൽ ശരിയാണ് ആ നടപടി. അത് കഴിഞ്ഞിട്ട് മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലുള്ള സാധനങ്ങളിലൊക്കെ മൊണോപ്പൊളി സപ്ലൈ വന്നാൽ ശബരിമലയിൽ അവിടുത്തെ റീറ്റെയിലേഴ്സിനെ അത് സാധാരണ സാരമായി ബാധിക്കും. അത് ആ റീറ്റെയിലേഴ്സിനെ എങ്ങനെ ബാധിച്ചാൽ ശബരിമലയിലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ടോട്ടലായും ബാധിക്കും. ടെൻഡർ നടപടികളെ കുറിച്ച് ആർക്കെ ഉണ്ണിത്താൻ പറയുന്നത് പല ഘട്ടങ്ങളിൽ അത്തരം ചർച്ചകൾ വരുമ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ എത്രമാത്രം സാധ്യമാണ് ആ ആരോപണങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ സാധ്യമാണോ അത് താങ്കൾക്ക് വ്യക്തമായി ഒരുപക്ഷെ പറയാനും കഴിയും? അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ടെൻഡർ ഓപ്പൺ ചെയ്ത് ഹയസ്റ്റ് ബിഡർ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ആരെയെങ്കിലും വിളിച്ച് ശകലം കൂടി നോമിനലായിട്ട് റേറ്റ് കൂട്ടി വാങ്ങിച്ചുകൊണ്ട് ടെൻഡർ അയാൾക്ക് കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ചതെന്നാണ് പറഞ്ഞത്. യെസ്, അതിന് മറുപടി പി കെ കുമാരനായിരിക്കും പറയാൻ കഴിയും. ആരോപണം നിലവിലെ ബോർഡ് മെമ്പേഴ്സിന് നേരെയാണ് ആർ കെ ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത്. അത് നിസ്സാരത്തിൽ ഉള്ള കാര്യങ്ങളിലല്ല പറയുന്നത്. കോടികളുടെ അഴിമതി ഇടനിലക്കാർ വരുന്നു അവർക്കിടയിൽ. രാജഗോപാലൻ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അവർക്ക് അവരുടേതായ കോൺട്രിബ്യൂഷൻ അവിടെയുണ്ട്. അവിടേക്ക് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ബോർഡ് മെമ്പേഴ്സ് കൈക്കൂലി വാങ്ങുന്നു. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ ഇടനിലക്കാർ ശബരിമല അതിൻ്റെ വരുമാനം വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ഇതുമാതിരിയുള്ള ചൂഷണം അതിന് കൂട്ടു നിൽക്കുന്നത് ബോർഡ് മെമ്പേഴ്സ് എന്ന ആരോപണം ശരിയായി വരുന്ന സാധനമാണ്. ശബരിമല നമ്മുടെ എല്ലാം വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ നമ്മുടെ സംസ്ഥാനത്തു നിന്നും അതിന് പുറമേയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിന് ലോകത്തിൻ്റെ മറ്റു പല മേഖലകളിൽ നിന്നടക്കം ശബരിമലയിൽ വിശ്വാസികളായ അയ്യപ്പന്മാർ ദർശനം നടത്താമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന പ്രദേശത്ത് അവിടെ ശ്രീ ആർ കെ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്ത് വരുന്ന അയ്യപ്പന്മാരുടെ സുരക്ഷയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്കുമാണ് മുന്തിയ പരിഗണന ഈ ബോർഡ് നൽകുന്നത്. അത് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ്. പരമാവധി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും അത് പ്രത്യേകമായി പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ 2 കോൺഫറൻസുകൾ വിളിച്ചു. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ ശിവകുമാർ അദ്ദേഹം മുൻകൈയെടുത്ത് പന്തളം, പത്തനംതിട്ട, അതുപോലെ ചെങ്ങന്നൂർ, എരുമേലി തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക അവലോകന യോഗം വിളിച്ചു. ഇതൊക്കെ നടക്കുമ്പോഴും ആരോപണങ്ങൾ ഒരു സൈഡിൽ വളരെ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഞാൻ അവിടേക്ക് വരികയാണ്. ആ നിലയിൽ ശബരിമലയിലെ ഈ മണ്ഡല മകരവിളക്ക് ഉത്സവ കാലഘട്ടം വളരെ സുഗമമായി നടത്തുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടികളാണ് ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായി അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ശബരിമലയുടെ ചരിത്രത്തിൽ
ഇത്ര വൃത്തിയുള്ള ഒരു മണ്ഡല മകരവിളക്ക് ഇതുവരെ നടന്നിട്ടില്ല എന്ന് അവിടെ സന്ദർശിച്ചിട്ടുള്ള അയ്യപ്പ ഭക്തന്മാര് വളരെ അഭിമാനത്തോടെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ ആർ കെ ഉണ്ണിത്താൻ പറഞ്ഞത് അവിടെ യാതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല, ഇങ്ങനെ വരുന്ന അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ടെൻഡർ നടപടികളിൽ ഇന്ന ഇന്ന അപാകതകളുണ്ട് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ടെൻഡർ നടപടി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് മാത്രമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിൻ്റെ താല്പര്യം, ഇവിടെ ഒരു മെമ്പറും കൈക്കൂലി വാങ്ങുകയോ അഴിമതി നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇത്ര സുതാര്യമായി ദേവസ്വം ഭരണം കൈകാര്യം ചെയ്ത ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായി കാണുന്നത്. ബഹുമാനനായ മുൻ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ബഹുമാനപൂർവ്വം കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും നടക്കാത്ത സുതാര്യത ഈ ബോർഡിൻ്റെ കാലത്ത് ഞങ്ങൾ നിറകെ വെച്ചിട്ടുണ്ട്. യെസ്, രാഹുൽ ഈശ്വർ, ഭക്തജനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ മുൻ ഭരണാധികാരി ഇരിക്കുന്നു, നിലവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇതിലുള്ള അവിടെയാണ് വളരെ ശക്തമായി ആർ കെ ഉണ്ണിത്താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഭക്തജനങ്ങളുടെ സാഹചര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഫോക്കസ് ചെയ്താൽ ഇവരുടെ വാദഗതികൾ അത് എത്രമാത്രം ശക്തമാണ് നിലനിൽക്കുന്നതാണ്. ഭക്തജനങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് 3.5 കോടി മലയാളികളുള്ള കേരളത്തിൽ 4 കോടിയിലധികം ഭക്തർ വന്നെത്തുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആതിഥ്യം വരുള്ളുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഇതിനെക്കുറിച്ച് പരാതികൾ ഉണ്ടാകാറുണ്ട്, അത് പരിഹരിക്കാൻ ബോർഡ് നിന്നും ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ഭക്തൻ നിലയിൽ ഇപ്പം തിരുപ്പതി സന്ദർശിക്കുമ്പോൾ എനിക്കുണ്ടായൊരനുഭവം അതായത് തിരുപ്പതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കാനും ബെറ്റർ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം, ടി വികൾ, ക്യൂ നിൽക്കുമ്പോൾ ടി വി കാണാനുള്ളതും അല്ലെങ്കിൽ ബാലാജിയെക്കുറിച്ചുള്ള കഥകളും ഒരു നമുക്കും കേരളത്തിൽ അത്തരം കാര്യങ്ങൾ ഒരു ഹോസ്റ്റായി ചെയ്തെടുക്കാൻ കഴിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബോർഡ് മുമ്പത്തെ ബോർഡാണെങ്കിൽ ഇപ്പോഴത്തെ ബോർഡാണെങ്കിൽ അവരുടെ പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാറുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുകയും ഒരു ഭക്തൻ നിലയിൽ ഒരു ആന്ധ്രയെന്ന് വന്നൊരാൾ വന്ന പരാമർശം ഞാൻ പറയാം. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ അടക്കം, അപ്പം ഇൻഫർമേഷൻ അതിൽ നിന്നാണല്ലോ കിട്ടുന്നത്. പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റുകളടക്കം, ഓൺലൈൻ കാര്യങ്ങളടക്കം ഇൻഫർമേഷൻ കിട്ടുന്ന സിസ്റ്റംസ് വേണ്ട രീതി അപ്ഡേറ്റഡ് ആണ്. ഒരു സിമ്പിൾ ഉദാഹരണം, shabrimala.com.org ഞാനത് എടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു കമ്പനിയിലാണ് ഇന്നും ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മേടിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. kerala.com എന്ന് പറഞ്ഞ ഇതാണ് shabrimala.com. അവർ ഡിസ്ക്ലെയിമറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മലയാളി തന്നെ അതിൻ്റെ പിറകിലുമുണ്ട്. നമുക്കിതൊക്കെ മേടിക്കുകയും ഒരു ബെറ്റർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 40 വയസ്സുള്ള ഒരാൾ ഒരിക്കലും ഒരു ഡിജിറ്റൽ മീഡിയ നോക്കിയിട്ടല്ല അമ്പലത്തിൽ വരുന്നതോ തീർത്ഥാടനത്തിൽ വരുന്നതോ. പക്ഷേ 25 വയസ്സ് താഴെയുള്ള, 30 വയസ്സ് താഴെയുള്ളവർ ഇതിൽ നിന്നാണ് ഇൻഫർമേഷൻ എടുക്കുന്നത്, വെർച്വൽ ക്യൂവിൻ്റെ കാര്യങ്ങൾ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ അത് ആരെയും കുറ്റം പറയുകയല്ല, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ഫെസിലിറ്റീസ് വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. പിന്നെ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മുടേതല്ലാത്ത ചില ആചാരങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു മുണ്ട് കളയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം അല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു റിച്വൽ കോഡിഫിക്കേഷൻ, പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയും ചരിത്രവും. സാർ ഇരുന്നപ്പോൾ സാറ് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചരിത്രകാരനൊരു ഹിസ്റ്ററി പുസ്തകം വേണം, ഇതിൻ്റെ ഒരു ഓതൻറ്റിക് റെക്കോർഡ് വേണം തുടങ്ങിയ ആഗ്രഹങ്ങൾ. എനിക്ക് തോന്നുന്നു ബെറ്റർ എക്യുപ്ഡ് ആണ്. സുധാരൻ സാർ ഇരുന്നപ്പോൾ ഞാൻ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗിന്നസ് ബുക്കിൽ, അതായത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഗിന്നസ് ബുക്കിലുണ്ട്. അതേപോലെ ശബരിമല ദ ലാർജസ്റ്റ് ആനുവൽ സീസണൽ പിൽഗ്രിമേജ് എന്ന രീതിയിൽ ഗിന്നസിൽ വരണം എന്ന് കുറച്ച് നീക്കങ്ങളൊക്കെ ഉണ്ടായി. കുറച്ചുകൂടെ പ്രൊഫഷണലി മാനേജ്ഡ് ആകണം. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, സാധാരണ അമ്പലങ്ങളെ പോലല്ല. ശബരിമല ഒരു ഹ്യൂജ് ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡുകൾക്ക് ആ ചലഞ്ചാണ്, അവർ കുറച്ചുകൂടെ ആ ചലഞ്ച് ഏറ്റവും മനോഹരമായി ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഒക്കെ ആയിരിക്കും അവിടെ. ഈ ഏറ്റവും വലിയ വിശ്വാസികൾ എന്ന് പറഞ്ഞ പ്രസാദമാണ് അവിടെ, ശരവണ, അരവണ, അതോടൊപ്പം ശർക്കര ഇന്നടക്കം പറയുന്ന കാര്യങ്ങളിൽ അവിടെയാണ് ഗുരുതരമായ ആരോപണം വരുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ ഹൈക്കോടതിയിലെ റിപ്പോർട്ട് പറയുകയാണ് ഇതൊട്ടും യോഗ്യമല്ല. അതോടൊപ്പം കണക്കുകൾ ഏറ്റവും വ്യക്തമായി പറയുന്നു 5 ലക്ഷം കിലോ ശർക്കര ഉപയോഗ യോഗ്യമല്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുകയാണ്. ഗോഡൗണിന്റെ സ്ഥിതി അത് അതിൻ്റെ അടിസ്ഥാന ബേസിക് രീതിക്കുള്ളതല്ല. ഇതൊക്കെയും ഇതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഭക്തർക്ക് ഇത്രയും അഡ്മിനിസ്ട്രേഷന്റെ ന്യൂവാൻസുകൾ അറിയില്ല. അവർ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ വിഷമിക്കും, അയ്യോ ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഭരണത്തിലിരിക്കുന്നവരും മാധ്യമങ്ങളും ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് അരവണയിൽ പല്ലിയുടെ വാല് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അലിഗേഷൻസ് ഉണ്ടായി. സി ഇത് കൊടുക്കുമ്പോൾ പോലും അതിനൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. കാര്യം ഒരുപാട് ജനങ്ങൾ അവരുടെ മക്കൾക്കടക്കം ന്യൂ ബോൺ ബേബീസ് അടക്കം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസാദമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സെൻസിറ്റീവായി ഹാൻഡിൽ ചെയ്യണമെന്നും അത്തരം കാര്യങ്ങൾ കഴിയുന്നത്ര ഭക്തർക്ക് വിഷമവും ഇല്ലാത്ത രീതിയിൽ, കാര്യം ഭക്തർ വരുമ്പോൾ അവർക്ക് ദേവസ്വം ബോർഡൊന്നോ തന്ത്രിയെന്നോ അമ്പലമൊന്നോ ഒന്നുമില്ല, അവർ അയ്യപ്പനെ കാണാൻ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ബാക്കി ഇതിൻ്റെ ന്യൂവാൻസസ് അല്ല, അവർ ബുദ്ധിമുട്ടി നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഒരു സ്റ്റേറ്റിൻ്റെ, നമ്മുടെ ഉത്തരവാദിത്വം.